പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ശനിയാഴ്ച ദിനം നോക്കിയ നോമ്പിലെ പരിശുദ്ധമ്മയോട് ചേർന്ന് ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി ഈ ശനിയാഴ്ച ഒരു മുഴുവൻ ജപമാല പുരുഷന്റെ വഴിക്ക് ചൊല്ലി പ്രാർത്ഥിച്ചേക്കണം എന്ന് നോക്കിയ ഇതാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനാലയം. ഈ സെന്റ് മേരി ശുശ്രൂഷകളുടെ ശരിക്കും പവർ ഹൗസ്, അതായത് ഈ സെന്റ് മേരി ആലയത്തിലൂടെ നടത്തപ്പെടുന്ന ദൈവരാജ്യ ശുശ്രൂഷകളുടെ പവർ ഹൗസ് ആണ്. ഇവിടെയാണ് ഞായറൊഴിച്ചുള്ള എല്ലാ ദിവസങ്ങളും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന. ഞായറാഴ്ച നമ്മൾ ഇടവപ്പള്ളിയിലാണ് എല്ലാ ശുശ്രൂഷകളും നിർവഹിക്കപ്പെടുന്നത്. ധ്യാനമുള്ള ദിവസങ്ങളിലൂടെ ഉണ്ടായിരിക്കും. പിന്നെ നോക്കിയ നമ്മുടെ താമസിച്ചിട്ടുള്ള ധ്യാനത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നലെ വിശുദ്ധ കുംഭസാറൊക്കെ വലിയ ഒരു അനുഭവമായിരുന്നു കേട്ടോ ദൈവമക്കളെ സംബന്ധിച്ച്. ഇത്തവണത്തെ നമ്മുടെ താമസിച്ചുള്ള ധ്യാനത്തിലെ ഒരു പ്രത്യേക ഒരു ശുശ്രൂഷ സെനക്കൾ പ്രയർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ശരിക്കും പുറത്തിരുന്ന് ഞങ്ങൾ വചനം ആവർത്തിച്ച് പറയുക, അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, അത് ഭയങ്കരമായൊരു ഒരു അനുഭവമായിട്ടുണ്ട്. ഇന്നും ഉണ്ടാവും സെനക്കൾ പ്രയർ, ഇന്നും നമുക്ക് ഉണ്ടായിരിക്കും. ചെറിയ ഗ്രൂപ്പല്ല, അപ്പോൾ നമുക്ക് ശരിക്കും അത് ട്രെയിൻ ചെയ്ത് വചനം ആവർത്തിച്ച് പറയുക, ഭയങ്കരമായ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വചനങ്ങൾക്ക് ആവർത്തിച്ച് പറയുമ്പോൾ അത്ഭുതകരമായ കൃപകളാണ് അതിലൂടെ കർത്താവ് ഒഴുകുന്നത്. നമ്മളെ ധ്യാന കേന്ദ്രത്തിലെ സ്റ്റാൻജീസ് സിസ്റ്റർക്ക് ഈ വചനത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു അഭിഷേകം സിസ്റ്റർക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തി സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് തൻ്റെ കഷ്ടതയും വേദനയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ പ്രാർത്ഥിച്ച ഒരു വചനം പറയും. അപ്പോൾ അത് പ്രിയ സഹോദരങ്ങൾ, അത് അവരുടെ ജീവിതത്തിൽ ആ വചനം ശരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അനേകരെ സിസ്റ്റർ പറഞ്ഞിട്ടുള്ള അല്ലത് അനേകർ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ ഞങ്ങൾ സിസ്റ്ററിൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു കൗൺസിലിംഗ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ സിസ്റ്റർക്ക് കുറേ പരിപാടികളുള്ളതുകൊണ്ട് എനിക്ക് മുഴുവനൊന്നും സിസ്റ്റർക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ സിസ്റ്റർ അത് കുറച്ച് സമയം ഞങ്ങളെ കേട്ടിട്ട് സിസ്റ്റർ ഈ വചനം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ സാധനം വിട്ടുപോയി. ആ ഒരു പ്രശ്നത്തിലേക്ക് ദൈവശക്തി കടന്നു വന്നു എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് സെനക്കൽ പ്രയർ. വചനത്തിന് ഭയങ്കരമായ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉത്തമഗീതം 2:7 ഏഴാമത്തെ തിരുവചനമാണ്. അത് കുട്ടികൾക്കും പണ്ടൊക്കെ നമ്മൾ ചെറുപ്പക്കാരോടാണ്, ഇന്നും മുതിർന്നവരോടും അത് പറയാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ 7 എങ്ങനെയാണ് പറയുന്നത്? ജെറുസലേം പുത്രിമാരെ, ദൈവമായ കർത്താവ് പറയാണ്, ജെറുസലേം പുത്രിമാരെ, പാടത്തെ ചെറു കലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു. അതായത് ഈ കുഞ്ഞുമാന അതങ്ങനെ നമുക്കൊരു ഒരു ഇഷ്ടം ഉണ്ടാവില്ല മറ്റുള്ളവരൊക്കെ, അത് ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു. എന്നിട്ട് പറയാണ്, സമയമാകും മുൻപ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തരുതേ, ഇളക്കി വിടരുതേ. മക്കളെ, ദൈവവചനം ഒരു കാര്യം പറയുമ്പോൾ തമാശയ്ക്ക് പറയണതല്ല കേട്ടോ, തമാശയ്ക്ക് പറയണതല്ല. അച്ഛൻ്റെ കഴിഞ്ഞ 16 ശുശ്രൂഷ ജീവിതത്തിൽ അച്ഛൻ അറിയാം, ചെറിയവരും ചെറുപ്പക്കാരും വലുപ്പക്കാരും ഒക്കെ ഈ കെണിയിൽ തെറ്റായ ബന്ധങ്ങളിൽ പെട്ട് ജീവിതത്തിലെ അവിശ്വസ്തത പുലർത്തി വലിയ ദുരന്തവും ദുരിതവും അവരുടെ ജീവിതങ്ങളിലേക്ക് കടത്തിവിട്ട കാര്യം അച്ഛനറിയാം. അതിലെ സമൂഹത്തിലെ നാനാജാതി തുറയിൽപ്പെട്ട മനുഷ്യരെ, ശരിക്കും പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കർത്താവ് നൽകുന്ന ഈ അടിസ്ഥാനപരമായ നിർദ്ദേശത്തെ അവഗണിച്ച് പ്രേമത്തെ തട്ടിയുണർത്തരുതേ, സമയമാകും മുൻപ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തരുതേ, ഇളക്കി വിടരുതേ. മക്കളെ, കെണിയിൽ പെട്ടേക്കരുത്. ഇനി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ബന്ധത്തിൽ പോയിട്ട് ഊരിപ്പോരാൻ പറ്റുന്നില്ലെങ്കിൽ സഹോദരങ്ങൾ, ഇന്ന് ഇപ്പോൾ പരിശുദ്ധം ഭയങ്കരമായ അച്ഛനറിയാം, പല കുട്ടികളും അവർക്ക് വെച്ചാൽ ഞങ്ങൾ കെണിയിലാണെന്ന് അറിയാച്ച ഊരിപ്പോരാൻ പറ്റുന്നില്ല, അങ്ങനെ ശരി സിൻസിയറായിട്ട് പറയുന്ന മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ള കാര്യമുള്ളൂ, മോനെ അതല്ലെങ്കിൽ മോളെ, നമുക്ക് അച്ഛനെ ഇതിൽ നമുക്ക് ഉപദേശിച്ചിട്ടൊന്നും ഇത് മാറ്റാൻ പറ്റില്ല. അതേസമയം നമ്മൾ ശരിക്കും പരിശുദ്ധമ്മയെ ബന്ധിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഗ്രോട്ട മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും, അല്ലെങ്കിൽ നമ്മളുടെ സെൻറ്ററിൻ്റെ വചന ഹാളിലൊരു മാതാവിൻ്റെ രൂപമുണ്ട് വലതുവശത്ത്, മാതാവിൻ്റെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഞാനിവിടെ വന്നതിന് ശേഷം ഒരു 15 പേരെങ്കിലും ശരിക്കും അത്ഭുതകരമായ വിധത്തിൽ ആ ഒരു ബന്ധനത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അമ്മ സഹായിക്കും. ഹല്ലേലൂയ. നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി കേട്ടാലോ. ജെറുസലേം പുത്രിമാരെ, പാടത്തെ ചെറു കലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു. അതായത് നമുക്ക് മറ്റുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു. സമയമാകും മുൻപ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തരുതേ, ഇളക്കി വിടരുതേ.
കാരണം അത് നാശമാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. കർത്താവെ, ഈ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തെറ്റായ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവെ തിരുരക്തം കൊണ്ട് കഴുകണമേ കർത്താവെ. ഞങ്ങളെ ശക്തി കൊണ്ട് അത് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം കർത്താവെ. അതിനോട് കൃപ ഞങ്ങൾക്ക് നൽകണം. അമ്മേ ഞങ്ങളെ സഹായിക്കണം. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നാളത്തെ സാബത്ത് കുർബാനയിൽ അച്ഛൻ ഈ ഒരു മേഖലയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി അച്ഛൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.